ഹലോ ഫ്രണ്ട്, പ്രിൻസസ് കാസ്റ്റലിലേക്ക് സ്വാഗതം. മഴയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ മഴയത്ത് നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാനായിട്ട് ചൂട് നല്ല മുരിഞ്ഞ് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഉഴുന്ന് 2 കപ്പ് ഉഴുന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ അഴുക്കുകളൊക്കെ മാറ്റി നമുക്കൊരു 2 മണിക്കൂർ അതൊന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ ഇതേ ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തിളക്കണ്ടോ പൊടികളും അതിൻ്റെ തൊലിയും സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ മാറും. ഇനി നമ്മൾ അത്രയും തന്നെ വെള്ളം ഒഴിച്ച് എന്താ വെച്ചാൽ ഇരട്ടി വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടതിലും വെള്ളം നല്ലപോലെ കുടിച്ച് 2 ഇരട്ടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളൊരു അരിപ്പയിൽ അരിച്ചെടുക്കണം. എന്നുവെച്ചാൽ നമുക്ക് ഉഴുന്നുവടയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടി വെള്ളം വേണ്ട. അപ്പോൾ നമ്മൾ വെള്ളം കുറവായിട്ടാണ്, ഏറ്റവും എത്ര വെള്ളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുറച്ചിട്ടാണ് നമ്മൾ ഉഴുന്നുവടയ്ക്ക് അരയ്ക്കണം. അപ്പോൾ ഈ അരിപ്പയിൽ അരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വെള്ളം പോയിട്ട് ആവശ്യമുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ അരച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ മിക്സി ജാറിൽ കുറച്ച് ഉഴുന്ന് ചേർത്തിട്ട് ഒരല്പം അല്പം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നല്ലോണം സോഫ്റ്റ് ആവണം വരെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. വെള്ളമില്ലാത്തതുകൊണ്ട് അരയാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും കുഴപ്പമില്ല, കുറച്ച് കുറച്ച് വെള്ളമൊക്കെ അരയ്ക്കാം. അപ്പോൾ ബാക്കി ഉള്ള ഉഴുന്നും കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ 1/2 സ്പൂൺ അരിപ്പൊടി എടുക്കുന്നത്. ഞാനിപ്പോൾ പുട്ടുപൊടി എടുത്തേക്കുന്നത്. നൈസ് പൊടി ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, റവയാണെങ്കിലും നല്ലതാണ് കേട്ടോ. റവ ഇട്ടാലും നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഈ അരി ഇട്ടിട്ട് നമ്മൾ ഉഴുന്നും അരിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം പതച്ചെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ പതച്ചെടുക്കുമ്പോൾ മാവ് പൊങ്ങി വട നല്ല ക്രിസ്പാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്ര സമയം നമ്മൾ ആ മാവൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് 1 സവാള, 2 പച്ചമുളക്, 1 കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി എടുത്തു വച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മാവിലേക്ക് 1 സ്പൂൺ ഒരു കുറച്ച് കുരുമുളക് ഇടുക, പിന്നെ 2 തണ്ട് കറിവേപ്പില നമ്മൾ ഇങ്ങനെ കിള്ളിയിടുന്നത്. കുരുമുളക് ഇടുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിനാണ് കേട്ടോ കുരുമുളക് ഇടുന്നത്. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മാവും സവാള എല്ലാം ഇട്ടേക്കുന്ന മസാല എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമാണ് മെയിനായിട്ട് എടുക്കുന്നത്. വട നമ്മൾ ഈ മാവ് നമുക്ക് ഒട്ടാണ്ട് നല്ല ഷേപ്പായി കിട്ടാനായിട്ട് വെള്ളം തൂത്തിട്ട് എടുക്കലായിരിക്കും നല്ലത്. ഇപ്പോൾ അതിങ്ങനെ നമ്മൾ ചോറ് ഉരുള ഉരുട്ടണ പോലെ ഉരുട്ടിയിട്ട് അതിനെ നടുക്ക് നമ്മുടെ തള്ളവിരലും കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വിരലിൽ എപ്പോഴും നമ്മൾ വെള്ളം ഉണ്ടാവണം. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോള് ക്ലിയറായിട്ട് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ എണ്ണയിലിട്ട് കൊടുത്താൽ മതിയാവും. ഒന്നുകൂടി കാണിച്ചുതരാം. ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കൈ വെള്ളത്തിൽ നല്ലപോലെ തൂത്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഉരുട്ടി നടുക്കൊരു നമ്മൾ വിരലും കൊണ്ട് തന്നെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്ര സിമ്പിളാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ മെഷീനോ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ. അതൊക്കെ വാങ്ങിച്ച് സമയങ്ങളതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒറ്റ ഒരു കാര്യമുള്ളൂ, നമ്മൾ കൈ എപ്പോഴും വെള്ളത്തിൽ നനച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ വട എണ്ണയിലിട്ട് ഒരു സൈഡ് അപ്പുറം ഇപ്പുറം നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം. തീ ചെറിയ തീയിൽ വെച്ച് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. തീ ഊട്ടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞും അകത്ത് വേവാണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേവിക്കണമായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പോൾ നമ്മുടെ നമ്മുടെ വട ഏതായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കാം. അതായത് കണ്ടോ, നല്ല മൊരിഞ്ഞ വട നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമുക്കൊരു ചമ്മന്തി വേണ്ടേ. അപ്പോൾ അതിന് ഉള്ളി ചമ്മന്തി അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തി ആയിട്ട് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി വെക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളതിനകത്ത് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, കാശ്മീരി മുളകാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉണക്കമുളകാണെങ്കിലും എടുക്കാം. വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ വെള്ളമാണത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാണ് നല്ല റെഡ് കളറുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് മിക്സ് ചെയ്ത് എടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം. നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉഴുന്നും കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൊരിക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചമ്മന്തി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, നമ്മുടെ ചമ്മന്തി റെഡിയാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് മതിയാവും. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാവും. ദേ ഇതുപോലെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ചൂട് വടയുടെ കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസും ആണെന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസിനോട് ചോദിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.